വെൽക്കം ടു സക്സസ് പാഠശാല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ആക്കിയിടുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടെറോറിയമാണ് അതിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷനിലും അതുപോലെ തന്നെ ടെറസയിലൊക്കെ കാണുന്ന മോസാണ് ഇത് മോസ് അല്പം ഒന്ന് ചുരണ്ടി എടുക്കുക അതിനായിട്ട് നൈഫ് ഉപയോഗിക്കാം കത്രിക ഉപയോഗിക്കാം നമുക്ക് ഇത് ചുരണ്ടി എടുക്കാനായിട്ടുള്ള എന്ത് ഐറ്റം വേണേലും എടുക്കാം ഇത് ഇച്ചിരി പാളി പാളയായിട്ട് കിട്ടുന്നതായിരിക്കും സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഇത് നമുക്ക് കൈകൊണ്ട് പോലും പാളയായിട്ട് എടുക്കാൻ ഈസിയാണ് കട്ടി കുറവുവാണെങ്കിൽ നമുക്കിതുപോലെ ഒരു നൈഫ് ഉപയോഗിച്ച് ചീകിയെടുക്കാം ശേഷം ഞാൻ എനിക്ക് ആവശ്യമുള്ളത്രയും ഞാനിത് എടുത്തിരിക്കുകയാണ് ഇത്രയും പോലും ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ പകുതിയെ ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ ശേഷം ഒരു അക്കോട്ടിക് പ്ലാന്റ് എടുക്കാം ഏത് പ്ലാന്റ് വേണേലും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഏത് പ്ലാന്റ് വേണേലും നിങ്ങൾക്ക് വീട്ടിലുള്ള എടുക്കാം ഇന്ന് ഈ പ്ലാന്റ് ആണ് ഞാൻ ഒരല്പം മാത്രം ഈ ചെടിയിൽ നിന്ന് എടുക്കുന്നത് ഇതിൻ്റെ പകുതി ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ അടുത്ത് വേണ്ട നമുക്ക് ഉണങ്ങിയ മണലാണ് ഉണങ്ങിയ മണല് നമുക്ക് വേണം ഇതൊരു രണ്ട് ടീസ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് മണ്ണിൻ്റെ മണ്ണിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടാം ഇതിന് ശേഷം നമുക്ക് നനഞ്ഞ മണ്ണാണ് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുന്നത് ശേഷം ഞാൻ എടുക്കുന്നത് തടിയുടെ പോളയാണ് പോളയാണ് ഈ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ആയിട്ട് നമുക്ക് മാറ്റി മാറ്റി എടുക്കാം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൽ നിന്ന് അടർത്തി എടുക്കാൻ സാധിക്കും നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചെറിയ ഉരുള കല്ലുകൾ അതുപോലെ തന്നെ ചെറിയ മണൽ തരികൾ എല്ലാം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ശേഷം വേണ്ടത് ഒരു ബൾബാണ് കേടായ പഴയ ബൾബാണിത് ഇതിനകത്തെ നമുക്ക് പ്ലെയർ കൊണ്ട് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് തട്ടി കൊടുത്താൽ അത് മൊത്തം പൊടിഞ്ഞ് അതിനകത്ത് കിടക്കും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സൂക്ഷിക്കാം നിങ്ങളിത് ചെയ്യരുത് മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ ഒരു ഐറ്റം ചെയ്യുള്ളൂ ഗുൾപ്പച്ച ഒന്ന് തട്ടിക്കൊടുത്തു അതിനകത്ത് പൊടിഞ്ഞു വീണു അത് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ബൾബ് എടുത്തു ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ ഇത്രയുമാണ് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് ഗ്ലൂ ഗൺ ഉള്ളവരെ എടുക്കുക ഇല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും മതി ശേഷം ഞാനൊരു കുപ്പിയുടെ അടപ്പും അതുപോലെ തന്നെ ഒരു പെയിൻറ് ബക്കറ്റിൻ്റെ അടപ്പും എടുത്തിട്ടുണ്ട് ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇതിന് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ബൾബ് ഉൾപ്പെടെ നമുക്ക് എന്ത് സാധനം ക്രിയേറ്റീവായിട്ട് വെക്കണേലും എടുക്കാം ഇതിനു വേണ്ടി ബൾബെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് കുട്ടികൾ ആരും ഇത് ചെയ്യാൻ നോക്കരുത് കൈമുറിയും നമുക്ക് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം ആദ്യം ഉണക്ക മണ്ണാണിത് അതിന് ശേഷം നമ്മൾ ചീകിയെടുത്ത മോശമാണ് നന്നായിട്ട് പൊടിഞ്ഞു പോയത് അതിനുശേഷം വിറകിൻ്റെ ഇത് നനഞ്ഞ മണ്ണും കോട്ടിക് പ്ലാന്റ് ആണ് ശേഷം ഒരു അടപ്പ് കുപ്പിയുടെ അടപ്പ് നമ്മളെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പെയിൻറ് ബക്കറ്റിൻ്റെ ഒരടപ്പും നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് ഈ ബൾബ് ഈ പെയിൻ്റിൻ ബക്കറ്റിൻ്റെ മണ്ടയ്ക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഒന്ന് ഗം തേച്ച് കൊടുക്കാം നമുക്ക് ഈ ഇതുപോലെ പാത്രം മാത്രം എടുക്കണമെന്നില്ല ഉരുളക്കല്ല് അതുപോലെ നമുക്ക് വെക്കാൻ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് ഐറ്റംസിൻ്റെ മണ്ടയ്ക്ക് വേണേലും ഈ ബൾബ് ഒട്ടിച്ച് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ ഇതിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു പെട്ടെന്ന് തന്നെ ഒട്ടും ഗ്ലൂഗണ് ആയതുകൊണ്ട് കൂടുതൽ അമർത്തരുത് ചില്ലാണ് കുപ്പി പൊട്ടും കെയർഫുള്ളായിട്ട് ചെയ്യുക അതിന് ശേഷം ഒന്ന് ചരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ശേഷം നമ്മളൊരു പേപ്പറെടുത്ത് കുമ്പിൾ കുത്തിയിട്ട് അതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കണം കുമ്പിൾ വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ചെറുകിറക്കിയിട്ട് നമുക്ക് ഉണങ്ങിയ ആ മണല് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് നോക്കാം ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണങ്ങിയ മണലാണ് ആദ്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കരി ഉണ്ടെങ്കിൽ അതും പൊടിച്ചിടുന്നത് നന്നായിരിക്കും അതൊന്ന് ആ സൈഡിലൊക്കെ ആയതൊന്ന് ഒരു ബഡ്സ് വെച്ചൊന്ന് ക്ലിയർ ചെയ്യുകയാണ് അടുത്ത് അതുപോലെ തന്നെ നമ്മൾ കുമ്പൾ വെച്ചിട്ട് അടുത്ത് ചെയ്യേണ്ടത് നനഞ്ഞ മണ്ണാണ് നമുക്കിടേണ്ടത് ഇത് കുമ്പിളിനകത്തോടെ ആ നനഞ്ഞ മണ്ണ് കട്ട കട്ടയോണ്ട് താഴെയൊക്കെ പോയി സാരിൽ നമുക്ക് അതിൽ എടുത്തിട്ട് നമുക്ക് വീണ്ടും അതിനകത്തോട്ട് കൊടുക്കാം വീണ്ടും കുമ്പൾ ഊത്തി നമ്മൾ ആ നനവുള്ള മണ്ണ് അതിനകത്തോട്ട് കെയർഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക സൈഡിലൊന്നും കൊണ്ട് കൈ മുറിയാതെ എല്ലാവരും സൂക്ഷിക്കണം ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ശേഷം ബഡ്സ് വെച്ച് നമുക്കൊന്ന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അവിടെ നന്നായിട്ട് എല്ലായിടവും ആകത്തക്ക വിധം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒന്നെങ്കിൽ ഒരു ബഡ്സോ അല്ലെങ്കിൽ ഒരു പ്ലഗ്ഗറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അതിനുശേഷം തടി കഷ്ണമാണ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒടിച്ചിട്ട് തടിക്കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് ഒരു പീസ് ഇട്ട് കൊടുത്തു അടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഒടിച്ച് പ്ലക്കർ കൊണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബഡ്സ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ബഡ്സ് വെച്ച് നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓരോ തടി കഷ്ണം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ കല്ലുകൾ നമുക്ക് ചെറിയ തടി തടിക്കഷ്ണങ്ങള് കമ്പ് കഷ്ണങ്ങൾ നമുക്ക് വെക്കാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഐഡിയാസ് ഉള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാണ് ഒന്ന് വെച്ച് നോക്കുന്നത് തടിയൊക്കെ നന്നായിട്ട് വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ബഡ്സോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫ്ലക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പമോ ഉപയോഗിച്ച് നമുക്കിതിന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇടുക ശേഷം നനഞ്ഞ മണ്ണിലോട്ടാണ് ആ മോസ് ഇട്ട് കൊടുക്കുന്നത് അവിടെ തന്നെ കിളിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ മോസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള നല്ല ഓരോ പീസ് പീസായിട്ടുള്ള മോസാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അത് ആ നനഞ്ഞ മണ്ണിലോട്ട് ഒന്ന് അമർത്തി കൊടുക്കണം ബഡ്സ് എല്ലാം ഉപയോഗിച്ച് പൊടി പൊടിയായിട്ടാണെങ്കിലും സാരമില്ല അത് തന്നെ അത് കിടന്ന് വളർന്നോളും നമുക്ക് ഇത് ഈ ഒരു ബൾബിൽ മാത്രമല്ല നമ്മുടെ അക്വേറിയത്തിനകത്ത് കാണുന്ന ബൗൾസ് ഇല്ലേ ചെറിയ ബൗൾസ് അതിലൊക്കെ നമുക്ക് നന്നായിട്ട് വലിയ വലിയ സാധനങ്ങൾ കല്ലൊക്കെ വെച്ചും ഇതുപോലെ മോസൊക്കെ വെച്ചും നല്ല അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വെച്ചും സെറ്റ് ചെയ്തെടുക്കാം നല്ല രസമാണ് കാണാൻ അത് വളർന്നു വയ്ക്കുന്നത് കാണാൻ അതിനുശേഷം ഞാൻ അക്വാട്ടിക് പ്ലാന്റ്സ് ഇട്ട് കൊടുത്തു അത് ഈ ബഡ്സും പ്ലഗ്ഗറും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാൻ ഞാനുള്ളടത്തോട്ടൊന്ന് അമർത്തി കൊടുക്കുക നമ്മളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ക്യാപ്പ് എന്തെങ്കിലും ഒരു കുപ്പിയുടെ പഴയ ഒരു ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പ് എടുത്തിട്ട് അതൊന്ന് കിഴിച്ചു കൊടുക്കുകയാണ് മണ്ടവശം ഒന്ന് കിഴിച്ചു കൊടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റും ഞാൻ ഗ്ലൂഗണ് വെച്ച് ഒട്ടിക്കുകയാണ് ആ ഹോൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്തൂടെ നമുക്ക് സിറിഞ്ച് വഴിയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ അതുപോലെ തന്നെ വായു സഞ്ചാരം ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ സിറിഞ്ചില്ല എൻ്റെ കയ്യിൽ ഇന്ന് എൻ്റെ ഇന്ന് സിറിഞ്ചില്ല എൻ്റെ കയ്യിലുള്ളത് ഫില്ലറാണ് ഞാനിത് കുട്ടികൾക്കൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെ ഫില്ലറൊക്കെ കിട്ടും മരുന്നിൻ്റെ കൂടെ ആ ഒരു ഫില്ലറാണ് എൻ്റെ ഇരിക്കുന്നത് അത് വെച്ച് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഹോൾ ഇട്ടുകൊണ്ട് അതിനകത്ത് വായു സഞ്ചാരവും കിട്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടും സാധിക്കും ആ ഹോൾ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരിഷ്ടമുള്ളിടത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് തനിയെ ആ ബൾബിനകത്ത് വളർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല സൂപ്പർ സംഭവമാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാം നമുക്ക് ഇത് നന്നായിട്ട് വളർന്നു വരും നല്ല ഭംഗിയാണ് വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് കാണാനും അതുപോലെ തന്നെ എപ്പോഴും കാണാൻ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഭംഗിയാണിത് ചെറിയറിയ എല്ലാവരും ഒന്ന് വീട്ടിൽ സെറ്റ് ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് മാത്രമാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു